നമസ്കാരം. ഭാരതത്തിൽ ഇന്ന് സ്വന്തമായി പിൻകോഡ് ഉള്ളത് വെറും 2 പേർക്ക് മാത്രമാണ്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്, സ്വന്തമായി തപാൽ പിൻകോഡ് ഉള്ള വേറെ ഒരാൾ കൂടെയുണ്ട്. ആരാണെന്നല്ലേ, മറ്റാരുമല്ല സാക്ഷാൽ ശ്രീ ശബരിമല അയ്യപ്പൻ. 6897 1 3 എന്നതാണ് അയ്യപ്പ സ്വാമിയുടെ പിൻകോഡ്. സന്നിധാനം തപാൽ ഓഫീസിന്റെ പിൻകോഡാണിത്. വർഷത്തിൽ 3 മാത്രമാണ് അയ്യപ്പ സ്വാമിയുടെ പിൻകോഡും തപാൽ ഓഫീസും സജീവമായിരിക്കുക. മണ്ഡലകാലത്തിന്റെ ആരംഭത്തോടെ സജീവമാകുന്ന തപാൽ ഓഫീസും പിൻകോഡും ഉത്സവകാലം കഴിയുന്നതോടെ നിർജീവമാകും. മണ്ഡല മകരവിളക്കാലത്ത് മാത്രമാണ് ഓഫീസിന്റെ പ്രവർത്തനം. സന്നിധാനത്തെ തപാൽ ഓഫീസിന് പിന്നെയുമുണ്ട് ഒട്ടേറെ പ്രത്യേകതകൾ. 18 അയ്യപ്പ വിഗ്രഹവും ഉൾപ്പെടുന്നതാണ് അവിടുത്തെ തപാൽ മുദ്ര. രാജ്യത്ത് മറ്റൊരിടത്തും തപാൽ വകുപ്പ് ഇത്തരം വേറിട്ട തപാൽ മുദ്രകൾ ഉപയോഗിക്കുന്നില്ല. ഈ മുദ്രചാർത്തിയ കത്തുകൾ വീടുകളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും അയക്കാൻ നിരവധി തീർത്ഥാടകരാണ് നിത്യവും സന്നിധാനം തപാൽ ഓഫീസിലേക്ക് എത്തുന്നത്. ഉത്സവകാലം കഴിഞ്ഞാൽ ഈ തപാൽ മുദ്ര പത്തനംതിട്ട പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന്റെ ലോക്കറിലേക്ക് മാറ്റും. പിന്നെ അടുത്ത ഉത്സവകാലത്താണ് ഈ മുദ്ര അയ്യപ്പ സന്നിധിയിലേക്ക് മടക്കി എത്തിക്കുന്നത്. ഈ തപാൽ ഓഫീസിൽ കൈകാര്യം ചെയ്യുന്ന എഴുത്തുകളിലും മണി ഓർഡറുകളിലും കൊണ്ട് ഒരുപാട് കൗതുകങ്ങൾ. നിത്യബ്രഹ്മചാരിയായ അയ്യപ്പ സ്വാമിക്ക് നിത്യവും നിരവധി കത്തുകളാണ് ഇവിടെ ലഭിക്കുന്നത്. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയും സന്തോഷവും ദുഃഖങ്ങളും പങ്കുവച്ചും പ്രണയം പറഞ്ഞുമുള്ള നിരവധി കത്തുകൾ ഇവിടെ എത്താറുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്തിത്തരണം എന്നാവശ്യപ്പെട്ടുള്ള മണി ഓർഡറുകൾ, ആദ്യ ക്ഷണക്കത്തുകൾ തുടങ്ങി 1 വായിച്ചാൽ തീരാത്തത്ര എഴുത്തുകളാണ് അയ്യപ്പന്റെ പേര് വെച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഭക്തർ ഇവിടെ നിന്നും അയക്കുന്നത്. ഈ കത്തുകൾ അയ്യപ്പന് മുന്നിൽ സമർപ്പിച്ച ശേഷം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറുന്നതാണ് പതിവ്. മണി ഓർഡറുകളുടെ കാര്യവും അങ്ങനെ തന്നെ. ഇവിടെ വന്നുപോയ ഓരോ കത്തുകളിലും അയ്യപ്പന്റെ ചൈതന്യം ഇപ്പോഴും തുളുമ്പി നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്.